കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കച്ചയിൽ തൊടില്ല എന്ന് 100% ഉറപ്പായിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ വൻ കലഹമാണ്. മുൻ മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിച്ച് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. സീറ്റുകൾ മോഹിച്ചിരുന്ന പല ആളുകളും ബി ജെ പിക്കെതിരെ റിബലുകളായി രംഗത്ത് വരും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇതുവരെ വന്ന തെരഞ്ഞെടുപ്പ് സർവേകളിലെല്ലാം ബി ജെ പി തോറ്റമ്പും എന്നുള്ള പ്രവചനം ശരിവയ്ക്കുമാറാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന കലാപം. തോൽക്കും എന്നുള്ള ഭീതിയെ തുടർന്ന് പല പഴയ മുഖങ്ങളെയും മാറ്റി പുതിയ ആളുകളെ പരീക്ഷിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിയത്. ഗുജറാത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഈ ജനങ്ങൾക്കിടയിൽ ബാഡ് ഇമേജ് ഉണ്ടായിരിക്കുന്ന ആളുകളെ മാറ്റി പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുക, അത് ഈ സമൂഹത്തിൽ ഡോക്ടർ ഐ എ എസുകാർ വക്കീലന്മാർ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുക. പക്ഷേ ആ തന്ത്രം ഗുജറാത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. പാർട്ടിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സീറ്റ് കൊടുക്കുകയും അങ്ങനെ പ്രതിച്ഛായ ഇല്ലാത്തവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ പാർട്ടിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ആളുകളാണ് എന്നുമിരിക്കെയാണ് കർണാടകയിൽ ബി ജെ പി ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ജഗദീഷ് ഷെട്ടാറിനെ പോലെ ഈശ്വരപ്പയെ പോലെയൊക്കെ സമുദായങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ അവർ ഇടഞ്ഞു നിൽക്കുകയാണ്. രണ്ട് ഉപമുഖ്യമന്ത്രിമാർ, മുൻ ഉപമുഖ്യമന്ത്രിമാർ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. സർവേകളെല്ലാം എതിരായി നിൽക്കുന്നു. അപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിക്കുന്ന സംഭവ വികാസങ്ങളാണ് കർണാടകയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തു ചെയ്തത് തിരിച്ചു പിടിക്കാനാകും? മോദി രണ്ടോ മൂന്നോ തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അവിടെ വന്നുപോയി കോടികൾ പ്രഖ്യാപിച്ചിട്ട്. മോദി പ്രഭാവമൊന്നും കർണാടകയിൽ ഏശുന്നില്ല. അവിടുത്തെ ബസവരാജ ബൊമ്മൈ സർക്കാരിനെതിരായിട്ട് ഉയർന്നിരിക്കുന്ന വലിയ ജനവികാരം, അഴിമതി ഒരു മുഖമുദ്രയായി മാറിയ സർക്കാരാണ് എന്നുള്ള ചിന്ത ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്, ന്യൂനപക്ഷത്തിനെതിരായി ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ, ഇതെല്ലാം കൂടി കർണാടക ബി ജെ പിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ അവരുടെ വലിയ തുരുത്ത് എന്ന് അവകാശപ്പെടുന്ന കർണാടക എന്തായാലും ഇക്കുറി ബി ജെ പിയോടൊപ്പം ഉണ്ടാകില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേകൾ നൽകുന്ന സൂചന. ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒഴുക്ക് നൽകുന്ന സൂചന.